നമസ്കാരം. സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പെൻഷൻ റദ്ദാക്കിയ തീരുമാനം സർക്കാർ പുനഃപരിശോധിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇതുപോലെയുള്ള എല്ലാ അറിയിപ്പുകളും തുടർന്നും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക. സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പെൻഷൻ റദ്ദാക്കിയ തീരുമാനം സർക്കാർ പുനഃപരിശോധിക്കും. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരമെടുത്ത നടപടിയാണ് പിൻവലിക്കുക. അനർഹരെ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കാനുള്ള നീക്കം എല്ലാ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും പെൻഷൻ കിട്ടാത്ത സ്ഥിതിയാക്കിയതാണ് പുനരാലോചനയ്ക്ക് നയിച്ചത്. BPL കാർഡുള്ളവർക്കും 1 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്കുമാണ് പ്രതിമാസം 1600 രൂപ ഭിന്നശേഷി പെൻഷൻ. ഇങ്ങനെ വിതരണം ചെയ്തിരുന്ന പെൻഷൻ സ്ഥിരം ഭിന്നശേഷി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ UDID കാർഡോ ഹാജരാക്കണമെന്നും ഇല്ലെങ്കിൽ പെൻഷൻ വിതരണം നിർത്തുകയാണ് എന്നുമായിരുന്നു സർക്കാരിന്റെ ഉത്തരവ്. പല പഞ്ചായത്തുകളും ഭിന്നശേഷി കുട്ടികൾക്ക് ഇക്കാര്യം പറഞ്ഞ് കത്തുകൾ അയച്ചു. 18 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ സ്ഥിരം ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് കിട്ടൂ. കേന്ദ്ര നിയമപ്രകാരം 3 ഘട്ടങ്ങളിലായാണ് ഈ സർട്ടിഫിക്കറ്റ് നൽകുക. ഭൌതിക വളർച്ചയിൽ ഏറ്റക്കുറച്ചിലുണ്ടാകാം എന്നതിനാൽ 18 വയസ്സിന് താഴെ സ്ഥിരം സർട്ടിഫിക്കറ്റ് അനുവദിക്കില്ല. 18 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ കേന്ദ്ര സർക്കാരിന്റെ UDID കാർഡ് ലഭിക്കുകയുള്ളൂ. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സർക്കാർ അനർഹർക്കുള്ള പെൻഷൻ വെട്ടിച്ചുരുക്കുന്നതിന്റെ ഭാഗമായാണ് മാനദണ്ഡം പുതുക്കിയത്. ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ നിന്നും കിട്ടിയ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി. 25,000-ത്തിലധികം കുട്ടികളെ പട്ടികയിൽ നിന്നും പുറത്താക്കി. പ്രശ്നം ചർച്ചയായതോടെ ഇക്കാര്യത്തിൽ ധനവകുപ്പ് വീണ്ടും വിശദീകരണം ആരാഞ്ഞ് ആരോഗ്യവകുപ്പിന് കത്തയച്ചു. മറുപടി പ്രകാരം പെൻഷൻ റദ്ദാക്കിയ ഉത്തരവിൽ തിരുത്തുണ്ടാകും. ഇതിൽ തീരുമാനമാകുന്നതുവരെ പെൻഷൻ വിതരണം സാധാരണ പോലെ തുടരും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെയുള്ള എല്ലാ അറിയിപ്പുകളും തുടർന്ന് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.